എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ബയോമെക് 10L എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിൽ 3 കിലോ ഡ്രൈ വേസ്റ്റും 7 ലിറ്റർ വെള്ളവും ഒരു ദിവസം ട്രീറ്റ് ചെയ്യാം. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് റിട്ടയർഡ് ക്യാപ്റ്റൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഫസ്റ്റ് പ്രോസസ്സ് ലെവലിംഗ് തന്നെയാണ്. ഇവിടെ ലെവലിംഗിൻ്റെ ആവശ്യം വരുന്നില്ല, ഓൾറെഡി നമ്മൾ ബ്രിക്ക് വിരിച്ചിട്ടുള്ളതാണ്. ലെവലിംഗ് ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ലെവലിംഗ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് റേഷ്യോ അതിൻ്റെ ലെവൽ കറക്റ്റ് ആവില്ല. അപ്പോൾ പ്ലാന്റിൻ്റെ ഉള്ളിൽ വേസ്റ്റ് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. സ്ലറി, അതായത് ഇൻലെറ്റിൽ നമ്മൾ വേസ്റ്റ് ഒഴിക്കുമ്പോൾ സ്ലറി അപ്പുറത്തോടെ വരുന്നതിനുള്ള ഒരു തടസ്സം, അത് ഈ പ്ലാന്റിൻ്റെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ അതുണ്ടാക്കും. അപ്പോൾ പ്ലാന്റിൻ്റെ സ്മൂത്ത് വർക്കിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെവലിംഗ് കറക്റ്റ് ആയിരിക്കണം. ഒരു 1 mm 2 mm വ്യത്യാസമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് ഒരിക്കലും ചെരിയാൻ പാടില്ല. ചെരിയുന്നുണ്ടെങ്കിൽ തന്നെ സ്ലറിയുടെ ഭാഗത്തിൽ ചെറിയൊരു ഇൻക്ലിനേഷൻ വന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും വേസ്റ്റ് ഇടുന്ന ഭാഗം പൊന്തിരിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രോസസ്സ് കൗഡൺ ഫീഡിംഗ് ആണ്. കൗഡൺ ഫീഡിങ്ങിൽ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ബക്കറ്റിനകത്ത് കൗഡങ് എടുത്തതിന് ശേഷം ഈക്വൽ റേഷ്യോയിൽ വാട്ടർ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാം. അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡിൽ നമുക്ക് ഈ ഹാർഡ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കൗഡങ് നമ്മൾ പ്ലാന്റിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അവസാനം നിങ്ങൾ ആ വേസ്റ്റ് വരുന്ന സ്ട്രോയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അടുത്ത പ്രോസസ്സ് മിക്സിംഗ് ആണ്. മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മിക്സിംഗ് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ കൗഡങ് ഇടുന്നതിന് മുമ്പ് മിക്സ് ചെയ്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് കൗഡങ് ഇതിനകത്ത് ഫീഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന പോലെ, ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രോസസ്സ് പോലെ കൗഡങ് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ മിക്സ് ചെയ്യാം. ഈ 2 തരത്തിലും മിക്സ് ചെയ്യാം. നമ്മുടെ റിസൾട്ട് എപ്പോഴും ഹാർഡായിട്ടുള്ള കൗഡങ്ങും വെള്ളമായിട്ട് മിക്സ് ആയി ചേരണം. അതുമാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1:1.5 റേഷ്യോ ആണ് നമ്മൾ പറയുന്നത്. ഒരു ഭാഗം കൗഡങ് എടുത്താൽ 1.5 ഭാഗം വെള്ളം, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ ജാക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഗ്യാസ് ഡൂം ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വയ്ക്കുകയും അതിൻ്റെ മുകളിൽ പ്രഷർ വെയിറ്റ് സ്ഥാപിക്കുകയും ചെയ്യലാണ് ലാസ്റ്റ് പ്രോസസ്സ്. ഇതിനെ പലരും കമൻ്റ് ചെയ്യാറുണ്ട്. ഗ്യാസ് ലൈൻ കണക്ഷനും അതുപോലെ തന്നെ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരുന്ന ലേബേഴ്സിൽ ഒരാൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും മറ്റാൾ ഗ്യാസ് ലൈൻ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടാമതും പോയിട്ട് വീഡിയോ എടുക്കേണ്ട ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താത്തത്. അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റൗ കത്തുന്ന വീഡിയോസ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റയും FBയും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് സോളാറോ ബയോഗ്യാസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. 24/7 എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഫോൺ എടുക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയുടെ വീണ്ടും കാണുമായിരിക്കും. ഗുഡ് ബൈ.